ഹായ് ഇസ്മി ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും ഫുഡ് ഒക്കെ കഴിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൺ, ലൈഫ് മസ്റ്റ് ഗോ ഓൺ ഓൾവേസ്, പോസിറ്റീവായി. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് സലാർ, മൈ തോട്ട്സ്, സലാർ സിനിമയെ കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. സിനിമാ പ്രേമികൾ വളരെ ആവേശത്തോടെ കാത്തിരുന്ന ചിത്രം സലാർ തിയേറ്ററുകളിലെത്തി. അപ്പോൾ ആദ്യ ദിനം തന്നെ സിനിമ കാണുവാനുള്ള അവസരം ലഭിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. സലാർ, ഡയറക്ടർ പ്രശാന്ത് നീൽ, അതായത് KGF എന്ന ചിത്രത്തിന് ശേഷം പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന സിനിമ. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രത്തിന് ഇത്ര വലിയധികം എക്സ്പെക്റ്റേഷൻ ഉണ്ടാകാനായിട്ടുള്ള കാരണം. അതുകൂടാതെ പ്രഭാസിൻ്റെ നായകവേഷം, കൂടാതെ കൂടെ മലയാളത്തിൻ്റെ പൃഥ്വിരാജും കൂടെ ചേരുമ്പോൾ, അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇത്രയധികം ഹൈപ്പ് കിട്ടുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. പ്രശാന്ത് നീൽ, പ്രശാന്ത് നീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാലാമത്തെ ചിത്രമാണ് സലാർ എന്നത്. അപ്പോൾ അദ്ദേഹം ഓരോ സിനിമ കാണുമ്പോൾ, ഓരോ സീനും ഇങ്ങനെ കാണുമ്പോഴും നമുക്ക് KGF-നെയാണ് ഓർമ്മ വരിക. അപ്പോൾ ആ രീതിയിൽ തന്നെയുള്ള ഒരു മേക്കിംഗ് ആണ് ഈ സിനിമയിലും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. KGF നമുക്ക് ഇടയ്ക്കിടയ്ക്ക് KGF ഓർമ്മ വരും. അതിലെ ഡയലോഗ് ഡെലിവറി ആകട്ടെ, സീനുകളാകട്ടെ, പ്രത്യേകിച്ച് നൈറ്റ് സീനുകളാകട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോഴും നമുക്ക് KGF ആണ് ഓർമ്മ വരിക. KGF-ൻ്റെ രണ്ട് ഭാഗങ്ങളും നമുക്കിങ്ങനെ മനസ്സിലൂടെ മിന്നി മറഞ്ഞു പോകും. ആ രീതിയിലുള്ള മേക്കിംഗ് ആണ് ഈ സിനിമയിലും ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയാം പ്രശാന്ത് നീല്. അപ്പോൾ KGF പോലെ തന്നെ ഒരു ഇതാവണം അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് കണ്ടപ്പോൾ തോന്നിയത്. പക്ഷേ KGF-ൻ്റെ അത്രയും വന്നിട്ടില്ല എന്നതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്നത്. നായകൻ പ്രഭാസ്, അപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പ്രഭാസിന് ഒരു വിജയചിത്രമില്ല. കാരണം ബാഹുബലി സീരീസിന് ശേഷം അദ്ദേഹത്തിനൊരു ഹിറ്റ് സിനിമയുണ്ടായില്ല, എല്ലാം പരാജയങ്ങളായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കരകയറും എന്ന് വിചാരിച്ചാണ് ഈ സിനിമ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ദുരന്ത സിനിമകളിൽ നിന്നും അദ്ദേഹം കരകയറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പ്രഭാസ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് വളരെ സൈലൻ്റായ ഒരു നായകൻ, അധികം ഡയലോഗ്സ് ഇല്ല, വളരെ സൈലൻ്റായിട്ടൊരു നായകൻ. പക്ഷെ വയലൻ്റ് ആയി കഴിഞ്ഞാൽ അദ്ദേഹം ആന കരിമ്പിൻകാട്ടിൽ കയറിയ പോലെയാണ്. എല്ലാവരെയും അടിച്ച് നിലംപരിശാക്കുന്ന ഒരു നായകൻ. ആ ഒരു ക്യാരക്ടറൈസേഷനാണ് പ്രഭാസിനുള്ളത്, വളരെ സൈലൻ്റായ ഒരു നായകൻ. അപ്പോൾ വലിയ അഭിനയിച്ച് ഫലിപ്പിക്കേണ്ട വലിയ സീനുകളൊന്നുമില്ല. കൂടുതലും മാസ് സിനിമയായതുകൊണ്ട് ആക്ഷൻ സീനുകളാണ് കൂടുതലും അദ്ദേഹത്തിനുള്ളത് പ്രഭാസ്. പിന്നെ അടുത്തത് മലയാളികൾ ആവേശത്തോടെ കാത്തിരുന്ന പൃഥ്വിരാജ് സുകുമാരൻ. അപ്പോൾ അദ്ദേഹം എപ്പോൾ വരും എന്നിങ്ങനെ സിനിമ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തന്നെ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്, അദ്ദേഹം എപ്പോഴാണ് വരിക, അദ്ദേഹത്തിന് എൻട്രി എപ്പോഴാണ്. കറക്റ്റ് ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കിട്ടിയ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. കാരണം കയ്യടിയും വിസിലടിയും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എൻട്രിക്ക് തിയേറ്ററിൽ ലഭിച്ചത്. രാജുവേട്ടൻ അദ്ദേഹത്തിന് കൊടുത്ത ക്യാരക്ടർ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം നിർവഹിച്ചു എന്ന് പറയാം. നായകൻ്റെ കൂട്ടുകാരനായിട്ട്, പ്രഭാസിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ക്യാരക്ടർ, ഫ്രണ്ട്ഷിപ്പിൻ്റെ വളരെയധികം ബലമതിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അത് നമുക്ക് തോന്നിയത്. അപ്പോഴും നമ്മളോർത്തു രാജുവേട്ടന് വെറും ഡയലോഗ് ഡെലിവറി മാത്രമേ ഉള്ളോ എന്ന്. പക്ഷേ അത് ആ ഒരു ക്ഷീണം സംവിധായകൻ ക്ലൈമാക്സിൽ തീർത്തു. രാജുവേട്ടൻ ക്ലൈമാക്സിൽ പൂണ്ട് വിളയാടി എന്ന് തന്നെ പറയാം, ആ രീതിയിലുള്ള ഫൈറ്റിങ്. പിന്നെ നായിക ശ്രുതി ഹാസൻ, സാധാരണ ആക്ഷൻ സിനിമകളിൽ അല്ലെങ്കിൽ മാസ് സിനിമകളിലെ പോലെ തന്നെ മറ്റ് നായികമാരെ പോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്ന ഒരു നായിക, അങ്ങനെ പോകുന്നു. പിന്നീട് ബോബി സിംഗ, അങ്ങനെ നിരവധി ക്യാരക്ടറുകൾ പിന്നീട് സിനിമകളിലുണ്ട്, അങ്ങനെ മുന്നോട്ട് പോകുന്നു സിനിമ. പിന്നെ പസ്കാപ്പ് വലിയധികം ലാഗായിട്ടും തോന്നിയില്ല. നല്ല ക്യാരക്ടർ ബിൽഡപ്പ് ഇങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുവരുന്നതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് വലിയ ലോഗായിട്ട് തോന്നിയില്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ അപ്പോൾ ഈ ഉണ്ടാകുന്ന ക്യാരക്ടർ ബിൽഡപ്പ് ഇടയ്ക്കത് കുറച്ച് ഓവറായില്ലേ എന്ന് തോന്നിപ്പോകുമായിരുന്നു ആ ഉള്ള സീനുകൾ. ക്യാരക്ടർ ബിൽഡപ്പ് ഫസ്റ്റ് ഹാഫിലൊക്കെ, സെക്കൻഡ് ഹാഫിലും വീണ്ടും ക്യാരക്ടർ ബിൽഡപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇടയ്ക്കൊരു വിരസത തോന്നും ആ രീതിയിലുള്ള. പിന്നെ ഫൈറ്റ് സീൻസ്, ഫൈറ്റുകളെല്ലാം സൂപ്പറാണ്. പക്ഷേ ലോജിക്ക് മാറ്റിവെച്ചാൽ വളരെയധികം ആസ്വദിക്കാൻ പറ്റുന്ന ഫൈറ്റ് സീനുകളാണ് ചിത്രത്തിലുള്ളത്. എന്താണെന്നറിയില്ല, KGF വന്നതിന് ശേഷം ഇന്ത്യൻ സിനിമയിൽ KGF-ൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് എല്ലാ ചിത്രങ്ങളിലും, മിക്ക ചിത്രങ്ങളിലും അത് കാണാം. ആക്ഷൻ ചിത്രങ്ങളിലെല്ലാം അത് കാണുവാൻ സാധിക്കും. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇതിലും എന്ന് തോന്നുന്നു. തുടരെ വയലൻസ് എന്ന് പറഞ്ഞാൽ ഓവർ വയലൻസാണ്. വെട്ടി, പുക, ബ്ലഡ്, അതിൻ്റെയൊക്കെ ഓവർ വയലൻസ് ആയിരുന്നു ചിത്രത്തിൽ കാണുവാൻ സാധിച്ചത്. സെക്കൻഡ് ഹാഫിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ലാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ക്ലൈമാക്സ് കുഴപ്പമില്ല, ബട്ട് ക്ലൈമാക്സിൽ സെക്കൻഡ് പാർട്ടിലേക്ക് ലീഡ് നൽകുന്നതും എന്തോ ഒരു ലാഗായിട്ട് തോന്നി.
കുഴപ്പമില്ല. പക്ഷേ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് പറയാം. മൈ പേഴ്സണൽ ഒപ്പീനിയൻ, ആവറേജ് മൂവി, വൺ ടൈം വാച്ചബിൾ. പക്ഷേ പ്രഭാസിൻ്റെ കഴിഞ്ഞകാല ദുരന്ത ചിത്രങ്ങളിൽ നിന്നും അദ്ദേഹം കരകയറിയെന്ന് പറയുവാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.